സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിനോടനുബന്ധിച്ചുള്ള നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. മണക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ശാഖയോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്ന മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബാങ്ക് പ്രസിഡന്റ് കെ എം ബാബുവാണ്. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് പുതുതായി ആരംഭിച്ചിട്ടുള്ള നീതി മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ മണക്കാട് ജംഗ്ഷനിലെ ബ്രാഞ്ചിനോടനുബന്ധിച്ചാണ് മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് കെ എം ബാബു നിർവഹിച്ചു. ഡയറക്ടർ ആർ ഹരി അധ്യക്ഷനായി. സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം കെ സ്റ്റാൻലി, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ കെ എ ആന്റണി, റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് ജെ ജേക്കബ്, കാരിക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എസ് ഷാജി, മുതറക്കോടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി സി ജമാൽ, മണക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഡയറക്ടർമാരായ പി എം നാരായണൻ സ്വാഗതവും കെ പി ഹരീഷ് നന്ദിയും പറഞ്ഞു. രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് നീതി മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തന സമയം. മരുന്നുകൾ 10 മുതൽ 40% വരെ വിലക്കുറവിലാണ് വിൽക്കുന്നത്. ബാങ്കിന്റെ രണ്ടാമത് നീതി മെഡിക്കൽ സ്റ്റോർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം ഈ മേഖലയിലെ കാർഷിക രംഗത്ത് പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് അവരുടെ പുരോഗതിക്ക് ഒട്ടേറെ സഹായകരമായിട്ടുണ്ടെന്ന് നമുക്കറിയാം. വെട്ടിപ്പൊളിച്ചക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഗ്രേഡ് കമ്പനിയിൽ നിന്നും വായ്പ എടുത്ത് കൃഷി ചെയ്തിരുന്ന പാവപ്പെട്ട കൃഷിക്കാർക്ക് ചുരുങ്ങിയ വിലശിക്ക് മറ്റ് ചാർജുകളൊന്നും ഇല്ലാതെ വായ്പ നൽകി അവരുടെ കൃഷി അഭിവൃദ്ധിപ്പെടുത്തുവാൻ, അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ, അതുപോലെ തന്നെ അവരുടെ മക്കളെ വിവാഹം ചെയ്ത് അയക്കാൻ, കൊണ്ട് ഭൂമി വാങ്ങാൻ എല്ലാം സഹായം ചെയ്യുവാൻ ഈ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലുകളുടെ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വ്യാപാര ആവശ്യങ്ങൾക്കുള്ള വായ്പകൾ നൽകിക്കൊണ്ട് തൊഴിലുകൾ പട്ടണത്തിൽ പൊതുവായിട്ടുള്ള പുരോഗതിക്ക് ഈ ബാങ്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. ബാങ്കിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നതില്ല. കുട്ടികളുടെ വിവാഹം നിശ്ചയിക്കുന്നത് മൂലം ബാങ്കിന്റെ ബോർഡുകൾക്കുമാരും അതുപോലെ റിസൾട്ടുമായിട്ടും എല്ലാം ആലോചിച്ചതിന് ശേഷം എന്നുള്ള സാഹചര്യം പലപ്പോഴും കാണാൻ വേണ്ടി കഴിയും. അവഹട്ടം കൊലാലി അതുപോലെ ഈ മണക്കാട് കാഞ്ഞങ്ങളട്ടം മേഖലയിലുള്ള സാധാരണക്കാർ, പാവപ്പെട്ടവർ, അവരുടെ തുണ്ടുഭൂമി കൈവശം വെച്ച് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ബാങ്കിനെ സമീപിക്കുകയും ബാങ്കിൻ്റെ സഹായം തേടുകയും ചെയ്തുകൊണ്ട് അവരുടെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടി, മക്കളുടെ വിവാഹത്തിന് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാമുള്ള സഹായങ്ങൾ തേടിയിട്ടുണ്ട്. അവരെ അവരെയെല്ലാം തൃപ്തിപ്പെടുത്തുവാൻ, അവർക്കെല്ലാം സഹായം നൽകുവാൻ ഈ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും.